കേരളത്തിൽ സി പി ഐ മത്സരിക്കുന്ന തിരുവനന്തപുരം മാവേലിക്കര തൃശൂർ വയനാട് സീറ്റുകളിൽ അപ്രതീക്ഷിത സ്ഥാനാർത്ഥികളെ നിർത്താനാണ് പാർട്ടി ലക്ഷ്യമിടുന്നത്. അടുത്ത മാസം ചേരുന്ന സംസ്ഥാന കൗൺസിൽ യോഗത്തിൽ സ്ഥാനാർത്ഥി നിർണയ ചർച്ചകൾക്ക് തുടക്കമിടും. തിരുവനന്തപുരം തൃശൂർ സീറ്റുകളിൽ ബി ജെ പിയും കടുപ്പിക്കുന്നതോടെ ശക്തമായ ത്രികോണ മത്സരത്തിനാവും സാധ്യത. തിരുവനന്തപുരത്ത് കോൺഗ്രസിൻ്റെ സിറ്റിംഗ് എം പി ശശി തരൂർ പ്രചാരണ പരിപാടികളുമായി ഇപ്പോഴേ സജീവമായി കഴിഞ്ഞു. കേന്ദ്രത്തിൽ നിന്നുള്ള വി ഐ പി ആണ് ബി ജെ പി സ്ഥാനാർത്ഥി ആയി വരുന്നതെങ്കിൽ ദേശീയ ശ്രദ്ധ കൂടും. കഴിഞ്ഞ രണ്ട് തവണ മൂന്നാം സ്ഥാനം കൊണ്ട് തൃപ്തിപ്പെടേണ്ടി വന്ന സി പി ഐ ഇത്തവണ കൂടുതൽ കരുത്തനെ പോരിനിറക്കാനാണ് പ്ലാൻ ചെയ്യുന്നത്. പക്ഷേ പറ്റിയൊരു സ്ഥാനാർത്ഥി വേണ്ടേ? തൃശൂരിൽ നടനും മുൻ രാജ്യസഭാംഗവുമായ സുരേഷ് ഗോപിയെ മുൻനിർത്തിയാണ് ബി ജെ പി പോർമുഖം തുറക്കുമ്പോൾ കോൺഗ്രസ് പ്രതാപനെയോ ബൽറാമിനെയോ കളത്തിലിറക്കാനാണ് പ്ലാൻ ചെയ്യുന്നത്. വി എസ് സുനിൽകുമാർ, കെ പി രാജേന്ദ്രൻ തുടങ്ങിയവരുടെ പരിചയ സമ്പന്നരടക്കമുള്ള നേതൃനിര അവിടെ സി പി ഐക്ക് ഉണ്ട്. പക്ഷേ ആര് മത്സരിക്കും എന്നുള്ളതാണ് ഉയരുന്ന ചോദ്യം. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ എത്തിച്ചാണ് മണ്ഡലത്തിൽ ബി ജെ പി പ്രചാരണ പ്രവർത്തനങ്ങൾക്ക് തുടക്കം കുറിച്ചത്. വയനാട്ടിൽ ഇന്ത്യ മുന്നണിക്ക് ചുക്കാൻ പിടിക്കുന്ന കോൺഗ്രസ് നേതാവ് രാഹുൽ ഗാന്ധിയാണ് നിലവിലെ എം പി. അദ്ദേഹം തന്നെ മത്സരത്തിനിറങ്ങുമെന്ന് ഏറെക്കുറെ സ്ഥിരീകരിച്ചു കഴിഞ്ഞു. കഴിഞ്ഞ തവണ ബി ജെ പിയുടെ സഖ്യകക്ഷിയായ ബി ഡി ജെ എസ് ആയിരുന്നു അവിടെ മത്സരത്തിനിറങ്ങിയത്. കഴിഞ്ഞ മൂന്ന് തവണയും സി പി ഐ അവിടെ രണ്ടാമതെത്തിയിരുന്നു. മാവേലിക്കരയിൽ ഇത്തവണ സി പി ഐയിൽ പുതുമുഖത്തിനും സാധ്യത ഉരുത്തിരിയുന്നുണ്ട്. കോൺഗ്രസിന് വേണ്ടി പ്രവർത്തക സമിതി അംഗം കൊടിക്കുന്നിൽ സുരേഷ് വീണ്ടും മത്സരിക്കും. ശക്തനായ ഇടതുപക്ഷ സ്ഥാനാർത്ഥി വന്നാൽ കൊടിക്കുന്നിൽ സുരേഷ് കടപുഴകി വീഴും, ഉറപ്പാണ്. എല്ലാ പ്രാവശ്യവും ദുർബല സ്ഥാനാർത്ഥിയാണ് അവിടെ സി പി ഐ മത്സരത്തിനിറക്കുന്നത്. ശക്തനായ സ്ഥാനാർത്ഥിയെ തന്നെ രംഗത്തിറക്കണം. അതിന് സി പി ഐക്ക് പറ്റിയ ആളില്ല. ആകെയുള്ളത് ചെങ്ങറ സുരേന്ദ്രനും ചിറ്റയം ഗോപകുമാറും. ഇവർ രണ്ടുപേരും അവിടെ പരീക്ഷിച്ച് തോറ്റതാ. കൊടിക്കുന്നിൽ സുരേഷിന് ഇപ്പോൾ പരിതാപകരമായ അവസ്ഥയാണ്. എതിർ സ്ഥാനാർത്ഥിയുടെ ദുർബലത കൊണ്ട് മാത്രമായിരിക്കും കൊടുക്കുന്നിൽ അവിടെ വിജയിക്കുന്നത്. കൂടുതൽ വാർത്തകൾ ലഭിക്കുന്നതിനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ഫോളോ ചെയ്യുക.